हरियो कौमार आचरेत् प्राज्ञो धर्मान् भागवतानिह दुर्लभं मानुषं जन्म तदप्यध्रुवमर्थदं। ഭക്തോത്തമനായ പ്രഹ്ലാദന്റെ ഉപദേശമാണിത്. പ്രാജ്ഞ അറിവുള്ളവൻ ഇഹ ഈ ജന്മത്തിൽ തന്നെ ഭാഗവതാൻ ധർമാൻ ഭഗവത് സംബന്ധമായ ധർമ്മങ്ങളെ, അതായത് ഭക്തിയെ പരിപോഷിപ്പിക്കുന്ന ധർമ്മങ്ങളെ കൗമാരേ ആചരേ കുട്ടിക്കാലത്ത് തന്നെ ആചരിക്കണം. എന്തെന്നാൽ മാനുഷ്യം ജന്മ ദുർലഭം, മനുഷ്യജന്മം അതിദുർലഭമാണ്. ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു ചെന്ന് പരിപക്വമായ ഒരുവന് മാത്രമേ മനുഷ്യജന്മം ലഭിക്കുകയുള്ളൂ. എന്താണ് ഈ ജന്മത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ അത് അർത്ഥതമാണ്. പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ കെൽപ്പുള്ള ജന്മമാണ്. മോക്ഷം എങ്ങനെ ലഭിക്കുന്നുവെന്ന് ചോദിച്ചാൽ ഭക്തി പരിപൂർണാവസ്ഥയെ പ്രാപിക്കുമ്പോൾ അതിന്റെ ഫലമായി മോക്ഷം ലഭിക്കുന്നു. അതുകൊണ്ട് ഭക്തിയാകുന്ന വിത്ത് മനസ്സിൽ പാകി അതിന് സാധനയാകുന്ന വെയിലും വെള്ളവും നൽകി പരിപോഷിപ്പിച്ച് അതിനെ വളർത്തി വലുതാക്കി അതിൽ നിന്നും മുക്തി എന്ന ഫലത്തെ സ്വീകരിക്കണം. ഇതിന് ഒരുപാട് സമയമെടുക്കും. എന്നാൽ മനുഷ്യ ശരീരം അധ്രുവമാണ്, അസ്ഥിരമാണ്. മനുഷ്യന്റെ ശരീരത്തിനും മനസ്സിനും ഉള്ള ശേഷി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. അതുകൊണ്ട് സമയം വളരെ കുറവാണ്. അതിനാൽ ഇപ്പോൾ ഇവിടെ തന്നെ ആചരിച്ചു തുടങ്ങണം. ഭക്തിയെ പരിപോഷിപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളെയും കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങണം. ഇത് മാതാപിതാക്കൾക്കുള്ള ഉപദേശം കൂടിയാണ്. കാരണം കുട്ടികൾ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികൾക്ക് ഭക്തി പകർന്നു നൽകണം. പകർന്നു നൽകുക എന്ന് പറഞ്ഞാൽ വാക്കാൽ ഉപദേശിക്കുക എന്നല്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. കാരണം കുട്ടികൾക്ക് അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങളുടെ ചേഷ്ടകളെ കണ്ടു മനസ്സിലാക്കി അവരനുകരിക്കും. നിങ്ങൾ ദിവസവും വിളക്ക് കത്തിക്കണം, നാമം ചൊല്ലണം, ക്ഷേത്രത്തിൽ പോകണം, ഇങ്ങനെയുള്ള ഭാഗവത ധർമ്മങ്ങളെ ആചരിക്കണം. ഇതിന്റെ പ്രസക്തി എന്തെന്ന് അവർ ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് കണ്ടും കേട്ടും മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിൽ ഈ ധർമ്മങ്ങളെ പകർത്തും. അതിന്റെ ഫലമായി അവരുടെ ഉള്ളിൽ ഭക്തി വർദ്ധിക്കും. അങ്ങനെ ക്രമേണ അവർക്ക് മുക്തി ലഭിക്കും. അതുകൊണ്ട് സമയം പാഴാക്കാതെ, അതായത് വാർദ്ധക്യത്തിൽ ആവാം ഭക്തി എന്ന തെറ്റിദ്ധാരണയില്ലാതെ ഇപ്പോൾ ഇവിടെ തന്നെ ഭക്തിയുടെ സാധന തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ മുക്തിയെ നേടാൻ സാധിക്കുകയുള്ളൂ. ഹരിയോം.